ഹായ്, എന്റെ പേര് ജിത്തു. ഞാൻ കാനഡയില് 2 ഇയർ കോഴ്സ് ആണ് പഠിച്ചത്. അതിനിടയ്ക്ക് ഞാൻ ഒരു സബ്ജക്ട് ഫെയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആഫ്റ്റർ 1 ഇയർ എനിക്ക് ആ കോഴ്സ് എടുക്കേണ്ടി വന്നു. അത് ഞാൻ പാസ്സായി. അത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് വെച്ചു. അപ്പോൾ ആ വർക്ക് പെർമിറ്റ് ഞാൻ പാർട്ട് ടൈം കോഴ്സ് ആണ് പഠിച്ചതെന്ന് പറഞ്ഞ് അവർ റിജക്ട് ചെയ്തു, റെഫ്യൂസ് ചെയ്തു. അന്നേരം എൻ്റെ സ്റ്റുഡൻറ് സ്റ്റാറ്റസും പോയി. എനിക്കിവിടെ സത്യം പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇല്ല. കാനഡയിലെ എൻ്റെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി. എനിക്ക് ജോബുണ്ട്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ആ ജോബ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കൂടെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇൻഡോ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിലെ ഹരിചേട്ടനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഹരിചേട്ടനെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. ഹരിചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു, ചേട്ടൻ ഇതുകൂട്ട് ഒത്തിരി കാര്യം കേസസ് സോൾവ് ചെയ്തിട്ടുണ്ട്, നീ നേരെ ബി സിയിലേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റ് എടുത്തു, ബി സിയിലെത്തി, ചേട്ടനെ കണ്ടു. ഞങ്ങളപ്പോൾ തന്നെ പോയി ഫ്ലാഗ് പോൾ ചെയ്യാൻ വേണ്ടി ബോർഡറിൽ ചെന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം എനിക്ക് 20th അപ്പോയിൻമെൻറ്റ് തന്നത്. പക്ഷേ അവർ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ ഡീപ്പോർട്ട് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു എനിക്കൊന്നും ഒരു 1.5 മണിക്കൂറോളം അവർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 20th അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവർ അപ്പം തന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് അടിച്ചു തന്നു. ഇതാണ് എൻ്റെ വർക്ക് പെർമിറ്റ്. 3 കൊല്ലത്തേക്കുള്ള വർക്ക് പെർമിറ്റ് കിട്ടി. താങ്ക് യു ഹരിചേട്ടാ. ഞാനിത് എസ്പെഷ്യലി എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു, ബിക്കോസ് ഒത്തിരി പേർക്ക് ഇതുപോലെ ഒരു കോഴ്സ് ഫെയിലായിട്ട് അവരുടെ വർക്ക് പെർമിറ്റ് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു എല്ലാവർക്കും ഒരു ഗുണമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഹരിചേട്ടാ.